നമ്മുടെ സഭയുടെ ആരാധനാ ക്രമീകരണം അനുസരിച്ച് ഈ 10 ദിവസങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പ്രത്യേകമായിട്ട് യേശു തമ്പുരാന്റെ സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷം കർത്താവിൻ്റെ വാഗ്ദാനം പോലെ പരിശുദ്ധ റൂഹായെ സ്വീകരിക്കാൻ പരിശുദ്ധ സഭ ശിഷ്യന്മാരോടൊപ്പം ഒരുങ്ങുന്ന സമയമാണ്. നമ്മുടെ സഭയുടെ ക്രമീകരണം അനുസരിച്ച് ആഘോഷങ്ങളിൽ ഒന്നും പങ്കെടുക്കാൻ പാടില്ലാത്ത 10 ദിവസങ്ങളാണ്. വളരെ അനുതാപത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, നോമ്പനുഷ്ഠാനങ്ങളോടുകൂടി, ഉപവാസത്തോടുകൂടി പരിശുദ്ധ റൂഹായ്ക്ക് വേണ്ടി പൂർണമായ ഒരുക്കം, നമ്മുടെ ശരീരത്തിലും മനസ്സിലും പൂർണ്ണമായ ഒരുക്കം ഉണ്ടാകേണ്ട 10 ദിവസങ്ങൾ. അതുകൊണ്ട് പരിശുദ്ധ സഭ വളരെ കർശനമായി ചടങ്ങുകളൊക്കെയും കംപ്ലീറ്റ്ലി ബാൻ ചെയ്തിരിക്കുന്ന ഒരു ഒരു 10 ദിവസങ്ങളാണിത്. പ്രത്യേകിച്ച് വിവാഹ കൂദാശയോ മാമോദീസയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ദേവാലയങ്ങൾ നടത്തപ്പെടുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെയും ആഘോഷങ്ങളൊക്കെയും നിർത്തിവെക്കേണ്ട 10 ദിവസങ്ങളാണ് ഇത്. എനിക്ക് തോന്നുന്നു മറ്റ് കാനൂനിക നോമ്പുകളിൽ പോലും സഭയുടെ അനുവാദമുണ്ടെങ്കിൽ വിവാഹ കുദാശകളൊക്കെ നടത്താനുള്ള അനുവാദമുണ്ട്. മാമോദീസയൊക്കെ നടത്താൻ നമ്മെ അനുവദിക്കുന്നുണ്ടെങ്കിലും കുറച്ചും കൂടി സ്ട്രിക്റ്റായി അനുഷ്ഠിക്കേണ്ട 10 ദിവസങ്ങളാണ് ഈ കടന്നു. കാരണം അത്രമാത്രം പ്രാധാന്യമാണ് ഈ ദിവസങ്ങൾക്ക്. കാരണം അന്നത്തെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ യേശു തമ്പുരാന്റെ സ്വർഗാരോഹണം കഴിഞ്ഞ്, കാരണം നിങ്ങൾക്കറിയാമായിരിക്കും പുനരുദ്ധാനത്തിന്റെ സമയത്ത് പോലും ശിഷ്യന്മാർക്ക് ഭയമാണ്. യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റിട്ട് പോലും ഭയത്തോടുകൂടി ഇരിക്കുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ നിന്നും യേശു ക്രിസ്തു മാറ്റപ്പെടുകയാണ്. യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം മാറ്റപ്പെടുന്നു. സ്വർഗത്തിലേക്ക് കർത്താവ് കരയറി പോകുമ്പോൾ പിന്നീടുള്ള 10 ദിവസം ദൈവീക സാന്നിധ്യം അവരുടെ കൂടെ ഇല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. ദൈവ സാന്നിധ്യമില്ല. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ താമസിയാതെ തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് ഈ ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചു വരും തന്നെയാണ് കർത്താവ് പറഞ്ഞത് എന്ന് അവർ മനസ്സിലാക്കിയാണ് അവരെല്ലാവരും അത്രമാത്രം എന്താ പറയുന്നത് ഒരു ഒരു തീക്ഷ്ണതയോടുകൂടി അവർ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് വേഗം വരും, വേഗം വരും എന്ന് പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഈ പറയുന്ന ആളുകൾ പലരും മരിക്കാതെ ഇരിക്കുമെന്ന് പോലും കർത്താവ് ഇടയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കർത്താവ് വരുന്നു എന്നുള്ള ഒരു ബോധത്തോടുകൂടി അവർക്ക് മനസ്സിലായി കർത്താവ് രാജ്യം സ്ഥാപിക്കും. കർത്താവിന്റെ രാജ്യം ഐഹികമല്ല എന്നും രണ്ടാം സ്വർഗം, രണ്ടാമത്തെ പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്ഥാപിക്കുവാൻ പോകുന്നു എന്നുള്ളൊരു വലിയ പ്രത്യാശയോടുകൂടി ശ്ലീഹന്മാരെല്ലാവരും കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ദിവസം. അതുകൊണ്ട് അത്രമാത്രം ഒരുക്കത്തോടുകൂടി അവർ കാത്തിരുന്നത് കൊണ്ടാണ് അവർക്ക് വേണ്ടി കംഫർട്ടർ, ആശ്വാസദായകനായ പരിശുദ്ധ റൂഹായെ അവർക്കായി അയക്കുന്നത്. നമുക്കറിയാമായിരിക്കും അതിൻ്റെ കാരണവും നമുക്കറിയാമായിരിക്കും. അന്ന് അന്യഭാഷകളിൽ സംസാരിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. പഴയ നിയമകാലത്ത് ഇതുപോലെ ഒരു ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമുക്കൊക്കെ ഓർമ്മ കാണുമായിരിക്കും. ഷിനാർ എന്ന് പറയുന്ന പ്രദേശത്ത് ഗോപുരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറെ മനുഷ്യർ, ഷിനാർ പ്രദേശത്ത് ഗോപുരം ഉണ്ടാക്കുമ്പോൾ അവരുടെ ആഗ്രഹം, കുറച്ച് നാൾ മുമ്പ് ഇവിടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ട്. നമുക്കറിയാമല്ലോ ഇപ്പോ നമ്മുടെ സ്വന്തം നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉള്ളവരാണ്. അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളിൽ പലർക്കും ആ നല്ലത് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആ ഭീതിപ്രദമായ അനുഭവം നമുക്ക് എല്ലാവർക്കും ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ്, നമ്മളിൽ പലർക്കും ഉണ്ട്. അപ്പൊ ഈ വെള്ളപ്പൊക്കത്തിൻ്റെതായ ചില പ്രിക്കോഷൻസ് എടുക്കുന്ന സമയമാണ്. ഇനി ഒരു വെള്ളപ്പൊക്കം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ വെള്ളം അരാറാത്ത പർവ്വതത്തിൽ ഉറച്ച പെട്ടകത്തിന് അരാറാത്ത പർവ്വതത്തിന് മുകളിൽ എത്തുന്ന ഒരു ഗോപുരം നിർമ്മിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് അവർ സ്വയം അങ്ങ് കരുതുകയാണ്. അപ്പൊ അങ്ങനെ അവര് അവിടെ ഒരു ഗോപുരം പണിയാൻ ആഗ്രഹിക്കുകയും, അതായത് ദൈവകോപമാണ്, ദൈവത്തിന്റെ തീരുമാനമാണ്, ദൈവത്തിന്റെ തീരുമാനത്തെ കടത്തി വെട്ടാൻ തക്കവണ്ണം ഇനി അഥവാ ദൈവം കോപിച്ചാലും ഞങ്ങൾക്ക് രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ അവര് ഗോപുരം പണിയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിച്ച സമയത്തുണ്ടായ സംഭവം നമുക്കറിയാം. അവിടെ ഒരു ഭാഷയുടെ ഒരു ഷഫ്ലിംഗ് ഉണ്ടാകുന്നുണ്ട്. അവർ ഒരു ഭാഷ സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകളെല്ലാം പെട്ടെന്ന് പല ഭാഷകൾ പരസ്പരം മനസ്സിലാകാത്ത രീതിയിൽ സംസാരിക്കാനും അവരുടെ ഗോപുരം പണി പകുതിക്ക് വെച്ച് ഇല്ലാതെയായി നിർത്തിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് നമുക്കറിയാം. അപ്പൊ അന്ന് ഭാഷ കലക്കി കളഞ്ഞ ആ ദൈവീക ഇടപെടൽ വീണ്ടും പല ഭാഷയായിരുന്ന ആളുകളെ ദൈവവചനം കേൾക്കാൻ തക്കവണ്ണം ഒരുമിച്ച് കൊണ്ടുവരികയാണ്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഉള്ള വേർതിരിവുകൾ ഇല്ലാതെ പത്രോസ് ലീഹ പറഞ്ഞ കാര്യം
എല്ലാവർക്കും അവരവരുടേതായ ഭാഷയിൽ മനസ്സിലായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ ടങ്സിനെ കുറിച്ച് പറയുമ്പോൾ, അതായത് അന്യഭാഷയെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും വലിയ ഒരു ഒരു മനസ്സിലാക്കൽ ഇത് തന്നെയാണ്. ആർക്കൊക്കെ ആത്മീയ നൽവരമുണ്ടായി, അന്യഭാഷ നമുക്ക് എല്ലാവർക്കും ആത്മീയ നൽവരമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വരം സ്വീകരിക്കാനുള്ള സാഹചര്യവും സാധ്യതയും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് എനിക്ക് മാത്രം ദൈവം തമ്പുരാൻ തരുന്ന ഒരു വരമാണ് എന്ന് കരുതി വായിൽ തോന്നുന്നു എന്ന് പറയുന്ന ചില ആളുകളെ നമുക്കറിയാം. പക്ഷെ അത് ഒരുപക്ഷെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരും അല്ല എങ്കിൽ പോലും അവരുടെ ഉള്ളിൽ നിന്നും വരുന്ന ചില ശബ്ദ ശകലങ്ങൾ, അത് കേൾവിക്കാർക്ക് മനസ്സിലാകണം. കേൾവിക്കാർക്ക് അവരവരുടെ ഭാഷയിൽ മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണ് ആദിമസഭയിലെ സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ദേവാലയങ്ങളിലെ ശുശ്രൂഷകളിലും ഒരുപാട് അന്യഭാഷകൾ ഉപയോഗിക്കാറുണ്ട്. മലയാളമല്ലാത്ത ഒരുപാട് ഭാഷകൾ, ഇംഗ്ലീഷ് അല്ലാത്ത ഭാഷകൾ, തുറിയാനിയുണ്ട്, ഗ്രീക്കുണ്ട്, ഹീബ്രു ഉണ്ട്, ചില വാക്കുകളൊക്കെ സംസ്കൃത പദങ്ങൾ അതുപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ മലയാളമല്ലാത്തതുപോലെയുള്ള ഒരുപാട് വാക്കുകൾ, പാർത്താൽ നിന്ന അസ്ഥികൾ അത്ര ഞങ്ങൾക്ക് അഭി. പാർത്താൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിലുള്ള അർത്ഥമല്ല, തമിഴിലുള്ള അർത്ഥം. പാർക്കുക എന്ന് പറഞ്ഞാൽ അത് തമിഴിലെ അർത്ഥമാണ് ശരിക്കും. പാർത്താൽ നിന്ന അസ്ഥികൾ അത്ര എന്ന ഉപയോഗിച്ച് അപ്പൊ തമിഴ് ഭാഷകൾ പോലും നമ്മുടെ മലയാള കുർബാനയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ഭാഷകൾ പാടുന്നുണ്ടെങ്കിലും പറയുന്നുണ്ടെങ്കിലും ഹോഷോ ബബുഖൂൽ സുബാൻ ലുവൽ മീൻ എന്ന ഒരു അച്ഛൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വായിക്കുന്നവർക്ക് അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് എല്ലാം അറിയാം അതിന്റെ അർത്ഥം. ആദ്യ ഇന്നു മുതൽ ഫോർ എവർ ആൻഡ് എവർ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ബിഷേമാബോ റൂഹോ ഹായോ ഖാദീഷോ എന്ന് പറഞ്ഞാൽ ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് എന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. അല്ലെങ്കിൽ അത് ഉപയോഗിക്കരുത്. അങ്ങനെ മനസ്സിലാകുന്ന ഭാഷകൾ മാത്രമാണ് നമ്മുടെ ആരാധനയിലും അന്യഭാഷയെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഒരു വലിയ നൽവരം ലഭിച്ച, അന്യഭാഷയുടെ മാത്രമല്ല ഒരുപാട് നൽവരങ്ങൾ ലഭിച്ച ഒരു ഒരു ദിവസമാണ് പെന്തിക്കോസ്തി ദിവസം. ആ ദിവസത്തിലേക്ക് നമ്മളെല്ലാവരും ഒരുങ്ങി കാത്തിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ കർത്താവ് പ്രത്യേകം പറയുന്നുണ്ട്, അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. നമ്മളൊക്കെയും ശവസംസ്കാര ശുശ്രൂഷയിലൊക്കെ പറയാറുള്ള, ആവർത്തിച്ച് ആൾക്കാരെ സന്തോഷിപ്പിക്കാറുള്ള ഒരു വാചകമാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിക്കുക, ദൈവത്തിലും വിശ്വസിക്കുക എന്നുള്ളൊരു ഭാഗമുണ്ട്. നിങ്ങളുടെ, കാരണം ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. കാരണം ഐ ആം ദ വേ ടുവേർഡ്സ് ഗാഡ് ദ ഫാദർ, ദൈവത്തിങ്കിലേക്ക്, പിതാവാം ദൈവത്തിങ്കിലേക്കുള്ള ദ വൺ ആൻഡ് ഓൺലി പാത്ത് ഈസ് ജീസസ് ക്രൈസ്റ്റ്. സോ വി ഹാവ് ടു ബിലീവ് ദാറ്റ് ഗാഡ് ഈസ് ദി ഓൾ മൈറ്റി ലോർഡ് ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഓൺലി വേ ദാറ്റ് വി ക്യാൻ റീച്ച് ഗാഡ് ദ ഫാദർ. പിതാവാം ദൈവമാണ് ക്രിയേറ്റർ, ദൈവമാണ് സൃഷ്ടാവ്, നമ്മുടെ ഉടയവൻ എന്നുള്ളത് മനസ്സിലാക്കുക. ദൈവം എന്ന വാക്കിനൊക്കെയും പലതരത്തിലുള്ള അർത്ഥതലങ്ങൾ ഇന്ന് ചുറ്റുപാട് നമുക്ക് കേൾക്കാറുണ്ട്. എന്ന് എനിക്ക് തോന്നുന്നു സ്റ്റെഫാനോ സിരിമേനയുടെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അതിന് മറുപടിയായിട്ട് ഒരു ഒരു നമ്മുടെ സഭ ഇതര വിശ്വാസിയായ ഒരാള് അടുത്ത സമയത്ത് അതിന് മറുപടി ഇട്ട ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. പ്രത്യേകിച്ച് ഹ്യൂസ്റ്റൺ ഏരിയയിലുള്ളവർക്കൊക്കെ കുറച്ചും കൂടി സാധ്യതയുണ്ട് ആ പ്രസംഗം കേൾക്കാൻ. അപ്പൊ അങ്ങനെ യഹോവ എന്താണ്, ദൈവം എന്താണ്, അല്ലെങ്കിൽ കർത്താവ് എന്താണ്, ഈ വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്ന യാഹുവേ എന്നും അഡോണായി എന്നും ലോർഡ് എന്നും ഗാഡ് എന്നും പല വാക്കുകൾ ഉപയോഗിക്കും, ക്രിയേറ്റർ എന്നും, അങ്ങനെ പല വാക്കുകൾ ദൈവത്തിന് ഉപയോഗിക്കുന്നതിൽ ഏതർത്ഥത്തിൽ ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല ഇതുവരെ. ലോർഡ് എന്ന വാക്ക് തന്നെ ആദ്യത്തെ ലെറ്റർ മാത്രം ക്യാപിറ്റലിൽ എഴുതിയിട്ട് ബാക്കി ORD ലോവർ കേസിൽ എഴുതുന്ന ഒരു സാഹചര്യമുണ്ട് ചിലപ്പോഴൊക്കെ മലയാളം ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ. അതുപോലെ LORD മുഴുവനും അപ്പർ കേസിൽ എഴുതുന്ന ലോഡുണ്ട്. ഓരോന്നിനും ഓരോ അർത്ഥങ്ങളാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കും. ദൈവം എന്ന ആ ഒരു എൻറ്റിറ്റി, ആ ഒരു ആശയം എന്താണ്, നമ്മളുടെ ഉടയവൻ. എനിക്ക് തോന്നുന്നു മുസ്ലിങ്ങൾ പറയുന്ന ആ വാക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും അനുയോജ്യമായി നമുക്ക് ഉപയോഗിക്കും. പടച്ചവൻ, ദ ക്രിയേറ്റർ, നമ്മളെ പടച്ച ഉണ്ടാക്കിയ ദൈവം തമ്പുരാനെ നമ്മൾ ദൈവമായി പൂർണ്ണമായി അംഗീകരിക്കുക. അല്ലെങ്കിൽ ദൈവം എന്ന് പേരിട്ടില്ലെങ്കിൽ പോലും നമ്മൾക്ക് ഇതിനെല്ലാത്തിനും കാരണഭൂതനായ ഒരാളുണ്ട്. ഈ ലോകമുണ്ടാകാൻ
കാരണമായ ആ ശക്തി, അതാണ് ദൈവം എന്ന് നമ്മൾ വിളിക്കുന്ന ദൈവം, പിതാവായ ദൈവം, അല്ലെങ്കിൽ ആ ഒരു എൻറ്റിറ്റി. അതിനൊരു മനുഷ്യരൂപം ഉണ്ടാകണം നിർബന്ധമില്ല. പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിക്കും ദൈവത്തിന്റെ രൂപവും നമ്മുടെ രൂപവും ഒന്നാണ് എന്ന് വിചാരിക്കും. പക്ഷെ ആ ഇമേജ് ആൻഡ് ലൈക്നെസ് എന്ന് പറഞ്ഞ ഈ നമ്മൾ കാണുന്ന രൂപത്തെ കുറിച്ചല്ല പറയുന്നത്. പോട്ടെ, ആ ഭാഗം നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് ആ ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. കാരണം ഐ ആം ദി ലൈഫ് ആൻഡ് വേ, ഞാൻ വഴിയും സത്യവും ജീവനുമാകും. വഴിയും ട്രൂത്ത് ലൈഫ് ആൻഡ് വേ, വഴിയും സത്യവും ജീവനുമാകും. ആ ദൈവത്തിങ്കിലേക്ക് കടക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വാതിലാണ് യേശുക്രിസ്തു എന്ന വ്യക്തി. യേശുക്രിസ്തു എന്ന ഒരു വ്യക്തി അല്ല എന്ന് നമുക്കറിയാം. ഈ ദൈവത്തിന്റെ ഒരു ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗാഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി സെൻസസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. അതായത് വചനം മാംസമായി തീർന്ന യേശു തമ്പുര, കർണത്താൽ അവനെ കൈക്കൊണ്ട് ഉദരെ പേറി എന്ന് നമ്മൾ സന്ധ്യാ നമസ്കാരത്തിൽ പാടുന്നുണ്ട്. ഈ ഗബ്രിയേൽ മാലാഖയുടെ കൈവശം കൊടുത്തുവിട്ട വചനം, ആ വചനം കന്യക മറിയാമിന്റെ ചെവികളിലൂടെ അവളുടെ ഉദരത്തിലേക്ക് പ്രവേശിച്ച് പൂർണമായും, വേണമെങ്കിൽ കർത്താവിന് തൊട്ടടുത്ത ദിവസം വേണമെങ്കിൽ കന്യക മറിയാമിന് പ്രസവിക്കാമായിരുന്നു. പക്ഷേ ഒരു മനുഷ്യ ജീവൻ ഉത്ഭവിക്കുന്നത് മുതൽ കടന്നു പോകേണ്ട എല്ലാ പ്രക്രിയകളും പൂർത്തീകരിച്ച്, 9 മാസം പൂർത്തീകരിച്ച് അവളുടെ ഗർഭത്തിൽ വസിച്ചതിന് ശേഷമാണ് യേശു തമ്പുരൻ ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുന്നത് പോലും. എല്ലാ രീതിയിലും ഒരു മനുഷ്യനായി മാറുക എന്നുള്ള കാരണം മനുഷ്യർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഈ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ ജീവൻ, അല്ലെങ്കിൽ അധപ്പതനത്തിൽ നിന്നും അധപ്പതനത്തിലേക്ക്, നാശത്തിൽ നിന്നും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു മനുഷ്യ കുലമാണ്. അവർക്ക് ദൈവികമായ വെളിപാടെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാർ വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ഒന്നും മനസ്സിലാകില്ല. കാരണം നമ്മുടെ അച്ഛന്മാരൊക്കെ ചെയ്യുന്നത് അത് തന്നെയാണ്. ദൈവം അങ്ങനെ പറഞ്ഞു, ദൈവം ഇങ്ങനെ പറഞ്ഞു, അവൻ 5 അപ്പങ്ങളും 5000 പേരെ പോഷിപ്പിച്ചു എന്ന് പറഞ്ഞാലൊന്നും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്നുള്ളത് പൂർണ്ണമായി അച്ഛന്മാർക്കറിയാം. എന്നാലും അച്ഛന്മാരെല്ലാ ആഴ്ചയിലും പ്രസംഗിക്കാറുണ്ട്. പക്ഷേ ദൈവം തമ്പുരാൻ ആ മനുഷ്യരൂപം എടുത്ത് ഇവിടെ ഇറങ്ങി വന്ന് നമ്മോട് സംസാരിച്ചു. അവൻ വചനം മാംസമായി തീർന്ന് മനുഷ്യരുടെ ഇടയിൽ പാർത്തു. മെൽഫോ ബസറോവോ എന്ന് സുറിയാനിൽ പറയും, വചനം മാംസമായി തീർന്നു. അതായത് വേർഡ് ബിക്കെയിം ഫ്ലഷ്. വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ പുസ്തകത്തിലേക്ക് എഴുതിയിരിക്കുന്ന വാക്കുകൾ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കിനല്ല ഈ വേർഡ് എന്ന്. ദ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വലിയ അർത്ഥതലമുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. പഴയ നിയമം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമുക്ക് നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക എന്നവിടെ പ്ലൂറലായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഉണ്ടാക്കുകയല്ല, നാം എന്ന് പറഞ്ഞൊരു പ്ലൂറലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ നാം എന്ന് പറയുന്നതിന് പിതാവാം ദൈവം തൻ്റെ വചനം കൊണ്ട് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ആ വായിലെ വാക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ വാക്കല്ല ശരിക്കും പറഞ്ഞാൽ സൃഷ്ടിക്ക് നിദാനം. വചനം ആകുന്ന ദൈവത്തിൻ്റെ ഒരു ഒരു ഊർജ പ്രവാഹമാണ് അതൊരു ഒരു ഇറ്റ്സ് എ ഫ്ലോ ഓഫ് എനർജി ഫ്രം ഗാഡ് ദ ഫാദർ. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് വെള്ളത്തിനു മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഈ മൂന്നും കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് അവിടെ സൃഷ്ടി ഉണ്ടാകുന്നത്. പിതാവാം ദൈവത്തിന്റെ സാന്നിധ്യവും വചനം, വചനമാകുന്ന ദൈവത്തിന്റെ അട്ടറൻസ്, അതുപോലെ തന്നെ പരിശുദ്ധ റൂഹായുടെ ബ്രൂഡിങ് ഓവർ, പരിവർത്തനവും ഉണ്ടാകുന്നെങ്കിൽ മാത്രമേ അവിടെ സൃഷ്ടി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഉള്ള ഒരു വചനം, സ്പന്ദിക്കുന്ന വചനം, ജീവനുള്ള വചനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ ജീവനുള്ള വചനം, ആ മെൽത്തോ എന്ന് സുറിയാനിയിലും ലോഗോസ് എന്ന ഗ്രീക്കിലും വായിക്കുന്ന ആ വചനം കന്യക മറിയാമിന്റെ ഉദരത്തിൽ കൂടി കടന്ന് പൂർണ്ണ മനുഷ്യനായി തീർന്നു. അവിടെ ദൈവത്തിന് യേശു തമ്പുരാന് മാനുഷികമായ ഗുണങ്ങളും ദൈവികമായ പരിവേഷങ്ങളും എല്ലാം ഉണ്ട്. പൂർണ്ണമായും മനുഷ്യനും പൂർണ്ണമായ ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവമാതാവിനെ തെയോടോക്കോസ് എന്ന് വിളിക്കുന്നതിന്റെ കാരണം തന്നെ അതാണ്. ദൈവമാതാവിനെ നമ്മൾ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത്, ഗോഡ് ബെയറർ. വേണമെങ്കിൽ പഴയ ഹെറസിയൊക്കെ കൊണ്ടുവന്ന ആളുകൾ പറയുന്നത് പോലെ ക്രിസ്റ്റോ ടോക്കോസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, ക്രിസ്തു എന്ന മനുഷ്യന്റെ അമ്മ എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ സഭ അഭിസംബോധന, പല സഭകളും അങ്ങനെ അഭിസംബോധന ചെയ്യാറുണ്ട്, ക്രിസ്തുവിന്റെ അമ്മയായ എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട്. അങ്ങനെയല്ല, ദൈവമാതാവ്, ഈ വചനത്തെ പ്രസവിച്ചവൾ എന്നുള്ള അർത്ഥത്തിലാണ് ദൈവമാതാവ് എന്ന് പോലും വിളിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിനെയും ദൈവത്തെയും മനസ്സിലാക്കാനും
വിശ്വസിക്കാനുമുള്ള ഒരു വലിയ ആഹ്വാനം തരുന്ന ദിവസങ്ങളാണിത്. പെന്തിക്കോസ്റ്റ് പെരുന്നാളിലേക്ക് കടക്കുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോടും പറയുന്നത് അങ്ങനെ തന്നെയാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്നൊരു വാക്കുപോലും പലരും മിസ്യൂസ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. വിശ്വസിക്കുകയും എന്ത് വിശ്വസിക്കാനാണ് എന്നുള്ളത് മാത്രം ഈ രണ്ട് കാര്യങ്ങളാണ്. എന്നിൽ വിശ്വസിക്കുക, പിതാവായ ദൈവത്തിലും വിശ്വസിക്കുക എന്ന് യോഹന്നാൻ സുവിശേഷം 14:1 പറയുന്ന അതേ വിശ്വാസമാണ്. നമ്മുടെയും വിശ്വാസ പ്രമാണത്തിന്റെ രത്ന ചുരുക്കം എന്ന് പറഞ്ഞ പിതാവിലും പുത്രനിലും പരിശുദ്ധ റൂഹായിലും മാമോദീസായിലും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലും നമ്മൾ വിശ്വസിക്കുന്നു എന്നാണ് രത്ന ചുരുക്കമായി ഈ വിശ്വാസ പ്രമാണത്തിൽ പോലും നമ്മൾ പറഞ്ഞു. നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോഴും ഭരണഘടന സഭാ ഭരണഘടന 1934 കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോഴും ആദ്യം പറഞ്ഞ വിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞവർ മാത്രമാണ് മരങ്കര സഭയുടെ വിശ്വാസികൾ, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസികൾ എന്ന് പറഞ്ഞ പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നവരാണ്. തൃത്വത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് ആളത്വങ്ങളാണ് പിതാവും പുത്രനും. ആ രണ്ട് ആളത്വങ്ങളെ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നവർക്കാണ് പരിശുദ്ധ റൂഹായുടെ അനുഗ്രഹങ്ങൾ, വരങ്ങൾ ലഭിക്കുന്നത്. ഇനി നമ്മളുടെ കാത്തിരിപ്പ് അതിനുവേണ്ടിയല്ലേ. ഒരു വർഷം മുഴുവൻ നമുക്ക് യാത്ര ചെയ്യാൻ തക്കവണ്ണം ആവശ്യമായ ഫ്യൂവൽ, ഇന്ധനം നമുക്ക് ലഭിക്കുന്നത്, ആത്മീയമായ ഊർജം നമുക്ക് ലഭിക്കുന്നത് ഈ പെന്തിക്കോസ്റ്റ് പെരുന്നാളിൽ നിന്നാണ്. മനഃപൂർവ്വം പെന്തിക്കോസ്റ്റ് പെരുന്നാളുകൾ സ്കിപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. ജോലിയുടെ കാര്യം പറഞ്ഞും അല്ലെ സ്കൂളിന്റെ കാര്യം പറഞ്ഞും ഒക്കെ ചിലപ്പോഴൊക്കെ ചിലപ്പം അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കും പെന്തിക്കോസ്റ്റ് പെരുന്നാൾ. ഒരു കാരണവശാലും ഒരു വർഷത്തിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ എന്ത് റിസ്ക് എടുത്തും പെന്തിക്കോസ്റ്റ് പെരുന്നാളിൽ പങ്കെടുത്തിരിക്കും. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പങ്കെടുത്തിരിക്കേണ്ട ഒരു പെരുന്നാൾ പെന്തിക്കോസ്റ്റ് പെരുന്നാൾ. നിങ്ങൾ എല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങുകയാണെന്ന് എന്നെനിക്കറിയാം. ഏതെങ്കിലും സാഹചര്യത്തിൽ പങ്കെടുക്കാൻ തക്കവണ്ണം ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് റിസ്ക് എടുത്തും ആ ഒരു പെന്തിക്കോസ്റ്റ് പെരുന്നാളിൽ ഒരുക്കത്തോടു കൂടി പങ്കെടുക്കണം. പരിശുദ്ധ റൂഹ നമുക്ക് ആവശ്യമാണ്. കാരണം പരിശുദ്ധ റൂഹ എന്ന് പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂട. പല തരത്തിലുള്ള വാക്കുകൾ പരിശുദ്ധ റൂഹ ആരാണ്? പരിശുദ്ധ റൂഹ ഹീസ് എ കംഫർട്ടർ, ആശ്വാസദായകനാണ്. ഹീസ് പാരക്ലൈറ്റോസ്. പാരക്ലൈറ്റോസ് എന്ന വാക്കിന് എനിക്കൊന്നും അത് ഒരു സ്പിരിച്വൽ വേർഡൊന്നുമല്ല, അതൊരു ഒരു ഒരു സെക്യുലർ വേർഡാണ്. പാരക്ലൈറ്റോസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അഡ്വക്കേറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഗ്രീക്ക് നാടകങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വാക്കാണ് ഈ പാരക്ലൈറ്റോസ് എന്ന വാക്ക്. അഡ്വക്കേറ്റ് എന്നാണ്, നമുക്ക് വേണ്ടി ദൈവം മുമ്പാകെ പക്ഷപാതം ചെയ്യേണ്ട ഒരാളാണ് പരിശുദ്ധ റൂഹ. അതുപോലെ തന്നെ മനുഷ്യൻ ഇന്നീ ഈ യുഗത്തിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ദൈവ സാന്നിധ്യമാണ് പരിശുദ്ധ റൂഹ. നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ദൈവ സാന്നിധ്യം നമുക്ക് ശക്തി പകരം. ഓരോ പ്രയാസങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഈ ലോകത്തിൻ്റെതായ എന്താ പറയുന്നത് കേഴ്സ്, ലോകം നമ്മളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് നമ്മളെയൊക്കെയും കുറ്റം വിധിക്കുമ്പോൾ നമുക്ക് ആ ധൈര്യം പകരേണ്ട പരിശുദ്ധ റൂഹായ സ്വീകരിക്കാനാണ്. ഓരോ രോഗങ്ങൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും നമ്മുടെ പ്രാർത്ഥന അങ്ങനെയായിരിക്കണം. എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ ഈ രോഗത്തിൽ തന്നെ വിടുവിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ദൈവം തമ്പുരാൻ പോലെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ രോഗത്തിലൂടെ അല്ലെങ്കിൽ പ്രയാസത്തിലൂടെ കടന്നു പോകാനുള്ള കൃപ എനിക്ക് തരണമേ. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ജഡത്തിൽ എനിക്കൊരു ശൂലം നൽകിയിരിക്കുന്നു, അപ്പോഴും ഈ ശൂലം നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിച്ചു, എന്നിട്ട് നീങ്ങിപ്പോയില്ല. അതുകൊണ്ട് ദൈവം തമ്പുരാൻ പൗലോസിന് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശം എന്താണ്? എന്റെ കൃപ, മൈ ഗ്രേസ് ഈസ് ഇനഫ് ഫോർ യു. എന്റെ കൃപ അത് മതി നിനക്ക്. എന്റെ ആ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രയാസങ്ങളിലൂടെ ശരീരത്തിലും മനസ്സിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവമേ ഇതിലൂടെ കടന്നു പോകാൻ എനിക്കൊരു ധൈര്യം തരണമേ, അതാ നമുക്ക് വേണ്ടത്. ഇത് മാറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും സാധാരണക്കാരും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. യേശു ക്രിസ്തു, നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിന്റെ ഫോളോവേഴ്സ് ആണല്ലോ. ഓൾ ആർ ദ ഫോളോവേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ വേദഭാഗം വായിച്ചപ്പോ പല ജീവികൾക്കും അതിൻ്റെതായിട്ട് ജീവിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ട്, ചുറ്റുപാടുകൾ ഉണ്ടെങ്കിലും മനുഷ്യപുത്രന് തലചായിക്കാൻ അങ്ങനെ വലിയ സാഹചര്യങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എന്റെ പിന്നാലെ വന്നാൽ അങ്ങനെയൊക്കെയാണ് എന്ന് കർത്താവ് പറഞ്ഞു വെച്ചത് അല്ലേ. അപ്പൊ അതിനുശേഷം ഓരോരുത്തരോടും കർത്താവ് പറയാം, എന്റെ പിന്നാലെ വരുമ്പോൾ അവരുടെ മനസ്സിലുണ്ട് കർത്താവ് പറഞ്ഞത്, ഇതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രയോജനം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, എന്റെ അപ്പൻ മരിച്ചു, പോയി കുഴിച്ചിട്ടിട്ട് വരട്ടെ, അതുപോലെ കാളയെ മേടിച്ചിരിക്കുന്നു, നിലം കൊണ്ടിരിക്കുന്നു, അത് പോയി എനിക്ക് ടേക്ക് കെയർ ആണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും കാണിക്കുന്ന ഇതുപോലെയുള്ള ചില എക്സ്ക്യൂസസ് ഉണ്ട്. പള്ളിയിൽ പോയത് കൊണ്ട് നമുക്ക് കുറച്ചു നേരം, നമ്മളെല്ലാം പലരും വിചാരിക്കുന്നത് കുറച്ച് സമയം നഷ്ടമാണ്. അതായത് 3-4 മണിക്കൂർ അങ്ങോട്ടുള്ള യാത്ര ഇങ്ങോട്ടുള്ള യാത്ര എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു 3-4 മണിക്കൂർ നഷ്ടപ്പെട്ടാൽ 1 മണിക്കൂർ 100 രൂപ അല്ലെങ്കിൽ $50 ഉണ്ടാക്കുന്ന ഒരാൾക്ക്
നാല് മണിക്കൂർ കൊണ്ട് ഉണ്ടാകുന്ന നഷ്ടം $200 എന്ന് പോലും കണക്കാക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനേക്കാൾ ഒക്കെ ഉപരിയായി ഈ എക്സ്ക്യൂസസ് കണ്ടെത്തുന്നതിന് പകരം അവന്റെ പിന്നാലെ പോകുമ്പോൾ നഷ്ടപ്പെടുത്തുന്ന ചില സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും നേടാൻ കഴിയുന്ന ചില ആത്മീയ നൽവരങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി പരിശുദ്ധ റുഹായിൽ നിന്നും അത് സ്വീകരിക്കുവാനാണ് നമ്മളൊക്കെയും കാത്തിരിക്കേണ്ടത്. പരിശുദ്ധ റുഹ നമ്മിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടിയാണ് ഭൂമിയുടെ അറ്റത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ സൗഭാഗ്യം ഭൂമിയുടെ അറ്റത്ത് വരെ നമ്മൾ എത്തി. പക്ഷെ നമ്മൾ എത്ര പേര് ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, നമ്മുടെയൊക്കെയും ചെറിയ പ്രായത്തിൽ വേദപുസ്തകം വായിച്ച് നമുക്ക് കിട്ടിയ അറിവ് ഇങ്ങനെയാണ്, ഭൂമിയുടെ അറ്റത്തോളം പോയി സാക്ഷി. അന്ന് ആരും വിചാരിച്ചില്ല ഇങ്ങനെ ഭൂമിയുടെ അറ്റത്തോളം എത്തുമെന്ന്. എത്തിച്ചു. പക്ഷെ എത്ര പേര് സാക്ഷികളാകുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് വാക്കുകൊണ്ട് ആയില്ലെങ്കിലും അത് എല്ലാവർക്കും പറ്റില്ല, വാക്കുകൊണ്ടായില്ലെങ്കിലും നമ്മുടെ പ്രവൃത്തി കൊണ്ടെങ്കിലും സാക്ഷികളാകാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ റുഹായ്ക്ക് വേണ്ടി പെന്തിക്കോസി പെരുന്നാളിന് വേണ്ടിയും ഒരുങ്ങുന്ന നമ്മൾ എല്ലാവരെയും ദൈവമായ കർത്താവ് പെന്തിക്കോസി പെരുന്നാളിന് വേണ്ടിയും പരിശുദ്ധ റുഹായുടെ സ്വീകരണത്തിന് വേണ്ടിയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം ആരാണ് എന്നും യേശു ക്രിസ്തു ആരാണെന്നും ദൈവത്തിങ്കിലേക്കുള്ള വഴി യേശു ക്രിസ്തു ആണ് എന്നും പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ആ ദൈവീക നൽവരം പരിശുദ്ധാത്മ നൽവരം സ്വീകരിക്കുവാൻ ദൈവം നമ്മുടെ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം തന്റെ പരിശുദ്ധ റുഹാമൂലം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി വാഴ്ത്തി അനുഗ്രഹിക്കുന്നു. താങ്ക് യു. ബഹുമാനപ്പെട്ട തോമസ് മാത്യുസിന്റെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജിന് ഏറ്റവും അധികമായി നന്ദി എല്ലാവരുടെയും പേരിൽ അർപ്പിക്കുന്നു. സർവശക്തനെ സ്തോത്രം ചെയ്യുന്നു. പ്രതിസന്ധികളിൽ പതറാതെ ഇരിക്കുവാനുള്ള ആത്മീയ നൽവരങ്ങൾ പ്രാപിക്കാനായിട്ട് ഈ വരുന്നതായിട്ടുള്ള പെന്തിക്കോസ്തിൽ എല്ലാവർക്കും പങ്കെടുക്കുവാനും ആത്മീയ ഊർജം പ്രാപിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഇടയാക്കണമേ എന്ന് വീണ്ടും വീണ്ടും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോഴ് പ്രാർത്ഥനയ്ക്കായിട്ടുള്ള റിക്വസ്റ്റുകൾ വയ്ക്കുന്ന സമയമാണ്.